फ्रेंड्स अर्जुन ब्लोगिले एल्कूरी स्वागत यूट्यूब चानल संबंध वीडियोस तापर्यमें ऐसे चानल इन सब्सक्राइब इन वीडियो नाम नोक क्यों पर नमें वीडियो क्लारीटी अलग क्वाे कुछ अद क्लारीटी आच क्लारीटी कुछ अब अद चाहे पलर चोदी वीडियो एडिटिंग वीडियो वीडियो एडिटिंग ना मोबाइल वह नाम का समय ना क्लारीटी ना पिच क्लारीटी ना का पक्षे यूट्यूब अप्लोड यूट्यूब वे नीडियो का समय क्लारीटी तौर पड़े क्लारीटी कल पिकचर वाले ब्लर अद संभव पल कूटर वि चो वीडियो कं पे क्लारीटी पिकचर वाले ब्लर पर अगर संभव पलर चोदी अब अगर नि प्रश्नमें वीडियो एडिटिंग कई वीडियो ना नमें फोणी नोक समय ना इतनी ना क्लारीटी आना वीडियो यूट्यूब अप्लोड यूट्यूब वह नाम का समय इतम प्रॉब्लम क्लारीटी पिच क्लारीटी वाले प्रॉब्लम तौर मेन श्रद्धि क्यों रूम कल मेन श्रद्धि क्यों नाम वीडियो शूट समय वीडियो एडिटी समय एडिटिंग कई नाम आडियो नमें फोणिले गलरी सेव समय प्रोग्रेसिव रेट प्रत्येक श्रद्धि पल प्रोग्रेसिव रेट मेन श्रद्धि एपड़ी निपद प्रोग्रेसिव नोट ए प्रोग्रेसिव वीडियो എടുക്കാനും വീഡിയോ ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ എഡിറ്റ് ചെയ്യേ ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്ത ശേഷം നിങ്ങൾ അത് നിങ്ങളുടെ ഫോണിലേക്ക് സേവ് ആക്കും ഗാലറിയിലേക്ക് സേവ് ആക്കും അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്തെടുക്കും അതിന് ഉപയോഗിക്കുന്ന പ്രോഗ്രസീവ് പല പ്രോഗ്രസീവിൽ നമുക്ക് എഡിറ്റ് ചെയ്ത വീഡിയോസ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതും നിങ്ങൾ 1080 പ്രോഗ്രസീവ് റേറ്റിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് അതായത് ഫുൾ എച്ച്ഡി ക്വാളിറ്റി 1080 പ്രോഗ്രസീവിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോയ്ക്ക് ഫുൾ എച്ച്ഡി ക്വാളിറ്റി കിട്ടുകയുള്ളൂ എന്നാണ് അതിന്റെ താഴോട്ട് പോകും താഴോട്ടും ക്വാളിറ്റി ഉണ്ട് 720 ക്വാളിറ്റി ഉണ്ട് 720 പ്രോഗ്രസീവ് ക്വാളിറ്റി ഉണ്ട് അത് എച്ച്ഡി ക്വാളിറ്റി ആണ് അപ്പോൾ എച്ച്ഡി ക്വാളിറ്റി കിട്ടുന്ന നല്ലതാണ് ഫുൾ എച്ച്ഡി അപ്പോൾ നിങ്ങൾക്ക് നല്ല എംബി ജിബി ഒക്കെ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് എടുക്കുന്നത് 1080 പ്രോഗ്രസീവ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അല്ലെന്നുണ്ടെങ്കിൽ 720 പ്രോഗ്രസീവിലെങ്കിലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതിലും താഴോട്ട് പോവുകയാണെങ്കിൽ അത് എസ്ഡി ക്വാളിറ്റി ആയിട്ട് മാറും 420 ഉണ്ട് 360 ഉണ്ട് അതൊക്കെ എസ്ഡി ക്വാളിറ്റി ആണ് അതൊക്കെ നമ്മുടെ മൊബൈലിൽ കൂടെ കാണുമ്പോൾ ചിലപ്പോൾ നല്ല ക്വാളിറ്റി തോന്നുകയാണെങ്കിൽ പോലും നമ്മൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത ശേഷം യൂട്യൂബ് വഴി കാണുന്ന സമയത്ത് ക്വാളിറ്റി ഒട്ടും കാണുക പിക്ചർ ക്ലാരിറ്റി ഒട്ടും കാണുകയില്ല എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ 1080 പ്രോഗ്രസീവ് റേറ്റ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിലും കൂടുതലുണ്ട് 4K ക്വാളിറ്റിയിലേക്ക് ഉണ്ട് എങ്കിലും മിനിമം ഇതിലെങ്കിലും നിങ്ങൾ നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് 4K ലാണ് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ചെയ്യാം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ 1080 പ്രോഗ്രസീവ് റേറ്റിലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ 720 അതിൽ താഴോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ വീഡിയോസുകൾ നമ്മൾ 1080 പ്രോഗ്രസീവ് റേറ്റിൽ തന്നെ നമ്മൾ വീഡിയോസ് അപ്‌ലോഡ് ചെയ്തു കഴിഞ്ഞു നല്ല ക്വാളിറ്റി തന്നെ വീഡിയോ അപ്‌ലോഡ് ചെയ്തു പക്ഷേ ചില കൂട്ടുകാരന്മാരെ വിളിച്ച് പറയുകയാണ് നിന്റെ വീഡിയോയ്ക്ക് ഒട്ടും ക്ലാരിറ്റി ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ നെറ്റ്‌വർക്കിന്റെ പ്രോബ്ലംസ് ആയിരിക്കും എന്നുള്ളതാണ് കാരണം എന്ന് പറയുന്നത് യൂട്യൂബിന്റെ വീഡിയോസുകൾ നമ്മൾ കാണുന്ന സമയത്ത് നമ്മുടെ മൊബൈലിലെ ഇന്റർനെറ്റിന്റെ സ്പീഡിനനുസരിച്ചും പ്രോഗ്രസീവ് റേറ്റ് യൂട്യൂബ് തന്നെ വ്യത്യാസം വരുത്തുമെന്നുള്ളതാണ് അതായത് നമ്മൾ 1080 പ്രോഗ്രസീവ് റേറ്റിലാണ് വീഡിയോസുകൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ നമ്മൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്താൽ പോലും യൂട്യൂബിൽ നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് വളരെ കുറവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കാണുന്ന വീഡിയോയ്ക്ക് അപ്പോൾ കാണുന്ന വീഡിയോയ്ക്ക് നമ്മളുടെ ഫോണിൽ ഇൻ്റർനെറ്റ് സ്പീഡ് കുറവാണെങ്കിൽ നമ്മൾ കാണുമ്പോഴത്തേക്കും യൂട്യൂബ് ആ സ്പീഡിനനുസരിച്ചുള്ള നല്ല സ്മൂത്തായിട്ട് കാണുന്നതിന് വളരെ ബഫറിംഗ് ഒന്നും ഇല്ലാതെ കാണുന്നതിന് യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു പ്രോഗ്രസീവ് റേറ്റ് കുറയ്ക്കും എന്നുള്ളതാണ് നല്ല ഇന്റർനെറ്റ് സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എത്രയാണോ നമ്മൾ പ്രോഗ്രസീവ് റേറ്റ് ചെയ്തിട്ടുള്ളത് അത് പൂർണ്ണമായിട്ടും ആ ഒരു പ്രോഗ്രസീവ് റേറ്റ് കാണാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ അവരോട് നിങ്ങൾ പറയുക നല്ല ഇന്റർനെറ്റ് സ്പീഡ് ഉള്ള സമയത്ത് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കും നല്ല ഫുൾ ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ക്വാളിറ്റി ഓപ്ഷനിൽ പോയിട്ട് ഓട്ടോ ഓപ്ഷൻ മാറ്റിയിട്ട് നിങ്ങൾ ഫുൾ ക്വാളിറ്റി അതായത് 1080 അല്ലെങ്കിൽ ഫുൾ ക്വാളിറ്റി ഏതാണോ അതിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കാണുകയാണെങ്കിലും നിങ്ങൾക്ക് ഫുൾ നല്ല രീതിയിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഏകദേശം ഒക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോയുടെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ റിപ്ലൈ നൽകുന്നതായിരിക്കും അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ